for latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. മലയാളത്തിൽ നിന്നും മറ്റു ഭാഷകളിലേക്ക് ചേക്കേറി അവിടെ താരറാണിമാരായി വാഴുന്ന നിരവധി നായകന്മാരുണ്ട് നമുക്ക്. അസിനും നയൻതാരയുമെല്ലാം ഇങ്ങനെ മലയാളം തെന്നിന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകളാണ്. ഇവരുടെ വഴിയാണ് മറ്റൊരു മലയാളി പെൺകുട്ടി കൂടി. ഇപ്പോൾ തമിഴകത്ത് വലിയ ചർച്ചയായിരിക്കുന്നത് ഈ നടിയാണ്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന നടി ഓവിയ. ഓവിയയെ പിന്തുണച്ചുകൊണ്ടുള്ള ഹാഷ്ടാഗുകളുടെ പ്രളയമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ. ഓവിയ ഹെലൻ എന്ന് കേട്ടാൽ ഏതോ അന്യദേശക്കാരിയാണെന്ന് ധരിക്കരുത്. ഹെലൻ നെൽസൺ ജനിച്ചതും വളർന്നതും തൃശൂരിലാണ്. ഒരു ചാനൽ പരിപാടിയിലൂടെ ക്യാമറയ്ക്ക് മുൻപിലെത്തിയ ഓവിയ, പൃഥ്വിരാജ്, കാവ്യ മാധവൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ കങ്കാരു എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിക്കുന്നത്. പിന്നീട് അപൂർവ, പുതിയ മുഖം എന്നിവയിലും വേഷമിട്ടെങ്കിലും മലയാളത്തിൽ ശ്രദ്ധ കിട്ടിയില്ല. തമിഴിൽ പക്ഷേ അതായിരുന്നില്ല കഥ. കളവാണി എന്ന ചിത്രത്തിലൂടെ തമിഴിലെത്തിയ ഓവിയ മികച്ച പുതുമുഖ നടിക്കുള്ള വിജയ് പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. പിന്നീട് മന്മദർ അൻപ, കിരാട്ടക, മനുഷ്യമൃഗം, മരീന, കാലക്കലപ്പ്, ഭോഗി എന്നീ നിരവധി ചിത്രങ്ങൾ തേടിയെത്തി. എങ്കിലും നയൻസിനെയും അസിനെയും പോലെ താരറാണിയാവാനൊന്നും ഓവിയ്ക്ക് കഴിഞ്ഞില്ല. പക്ഷേ 2017 ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഓവിയുടെ ജാതകം തന്നെ മാറ്റിക്കുറിച്ചിരിക്കുകയാണ്. ബിഗ് ബോസിൽ ഏറ്റവും ജനപ്രീതിയുള്ള താരമായി മാറിയിരിക്കുകയാണ് ഓവിയ. നമിത, സ്നേഹൻ, റെയ്സ വിൽസൺ, ശ്രീ, ഗണേഷ് വെങ്കിട്ടരാമൻ, ശക്തി വാസുദേവൻ എന്നിങ്ങനെ സിനിമാരംഗത്തെയും ഗ്ലാമർ ലോകത്തെയും വിവിധ വ്യക്തികളോടാണ് ഓവിയുടെ മത്സരം. ഓവിയുടെ ജനപ്രീതിക്ക് കാരണം അന്വേഷിച്ചാൽ ലഭിക്കുന്നത് പല പല ഉത്തരങ്ങളായിരിക്കും. സ്വന്തം നിലപാട് തുറന്നു പറയാൻ ഓവിയ്ക്ക് മടിയില്ല. തനിക്ക് സ്ഥിരമായ ശത്രുക്കളോ സുഹൃത്തുക്കളോ ഇല്ലെന്നാണ് ഓവിയ പ്രഖ്യാപിച്ചത്. ഓവിയുടെ ഈ തുറന്നു പറച്ചിൽ വളരെ പക്വതയുള്ളതാണെന്നാണ് തമിഴ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ. സങ്കടം വന്നാൽ ഓവിയക്കാരെയും, സന്തോഷം വന്നാൽ ചിരിക്കും. ബിഗ് ബോസ് പോലുള്ള ഷോകളിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ ഇതിലും വലിയ തന്ത്രം വേറെയില്ല. വിനോദ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം.